പരിശുദ്ധ റസൂൽ വസല്ലം ചിന്തിപ്പിക്കുന്ന ഒരു കഥ പറയുകയുണ്ടായ ഒരു ദിവസം യഹൂദർക്കിടയിൽ ഭക്തനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. യഹൂദന്മാർക്കിടയിൽ ആ ഭക്തനായ സന്യാസി ജുറൈജ് ഒരു ദിവസം തന്റെ പർണശാലയിൽ അദ്ദേഹം ദൈവാരാധനയിൽ മുഴുകിയിരിക്കുമ്പോ മാതാവ് കാണാൻ വന്നു. മാതാവിനെ മകൻ ശ്രദ്ധിച്ചില്ല. മാതാവ് വിളിച്ചു, മോനെ. വിളി കേൾക്കാൻ പോലും മകന് സാധിച്ചില്ല. ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. വന്ന് വിളിക്കുന്നത് മാതാവാണ്. മാതാവ് ശപിച്ചു, ഒരു വേഷപ്പെണ്ണിനെ കാണുന്നത് വരെ ഇവൻ മരിക്കാതിരിക്കട്ടെ എന്ന് മാതാവ് പറഞ്ഞു പറഞ്ഞു. ഒരഭിസാരികയെ കാണുന്നത് വരെ എന്റെ ഈ മോൻ മരിക്കാതിരിക്കട്ടെ. ഒരഭിസാരികയെ കണ്ടിട്ടെ ഇവൻ മരിക്കാവും. മാതാവിന്റെ ശാപമാണ്. സഹിഹായ ഹദീസാണ്. ഇത് നടക്കണല്ലോ. പർണശാലയിൽ ഇരുന്ന് ഇങ്ങനെ വലിയ സന്യാസിയായി ഭക്തനായി ജീവിച്ച ജുറൈജിന്റെ പ്രശസ്തി നാടൊട്ടുക്കും വ്യാപിച്ചു. അസൂയാലുക്കളുണ്ടായി. ആളുകൾ പറഞ്ഞു, ഇയാളൊന്ന് തകർക്കണം, ഇയാൾ വലിയ ആളായിരിക്കണം. നാട്ടിലെ ഭരണാധികാരികളും പ്രമുഖന്മാരും പ്രഭുക്കളും ഒക്കെ അദ്ദേഹത്തിനെതിരെ സംഘടിച്ചു. ഇത്ര വലിയ ആളായിരിക്കണം, വലിയ പുണ്യവാളൻ. ഇദ്ദേഹത്തെ എങ്ങനെങ്കിലും ഒന്ന് കൊടുക്കണം. അവർ നാട്ടിലെ ഒരു വേഷ്യപ്പെണ്ണിനെ വിളിച്ചു വരുത്തി അവളുമായി കരാറ് ചെയ്തു, നിനക്ക് ഇത്ര പൈസ തരാം, നീ ഇവനെ പോയിട്ട് പഴപ്പിക്കണം, ഈ സന്യാസിയെ പഴപ്പിക്കണം. അവൾ കരാറ് ചെയ്തു. സന്യാസിയുടെ അടുക്കൽ വന്നു. പ്രലോഭനങ്ങൾ പലതും നടത്തി നോക്കി. ജുറൈജ് വീണില്ല. ഭക്തനായ ജുറൈജ് പെണ്ണ് ആട്ടിയോടിച്ചു. പർണശാലയില്ല. പോകുമ്പോ കുപിതയായ പെണ്ണ്, രോഷാകുലയായ പെണ്ണ് ശപഥം ചെയ്തു, ഞാൻ നിനക്ക് പേരുദോഷം ഉണ്ടാക്കുന്നു. പെണ്ണ് നേരെ പോയിട്ട് ഒരു എടയനെ പ്രാപിച്ചു. എടയനെ പ്രാപിച്ചു. പെണ്ണ് ഗർഭിണിയായി. ഗർഭിണിയായ പെണ്ണ് നാടൊട്ടുക്കും പ്രചരിപ്പിച്ചു. ഈ ഗർഭത്തിന് ഉത്തരവാദി അതാ ആ പർണശാലയിൽ കുന്നിന്റെ മുകളില് കൂടാരം കെട്ടിയിട്ട് ആരാധനയിലിരിക്കുന്ന സന്യാസിയില്ലേ, അദ്ദേഹമാണെന്ന് പറഞ്ഞു. ജുറൈജാണെന്ന് പറഞ്ഞു. ആളുകൾക്കിടയിൽ ഇത് പ്രചരിപ്പിച്ചു. ആളുകൾ അത് വിശ്വസിച്ചു. പെണ്ണ് പ്രസവിച്ചു. കുട്ടിയെയും കൊണ്ട് ആളുകൾ ഈ വേശയെ കൂട്ടിയിട്ട് പർണശാലയിലേക്ക് വന്നു. ജുറൈജ് ആരാധനയിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെ വന്നിട്ട് ആളുകൾ പർണശാല ഒക്കെ തകർത്ത്, നിന്റെ ഒരു ആരാധന ജനം പിന്നെ എങ്ങനെ പെരുമാറുന്ന മനസ്സിലാക്കാലോ. അത്തരം ഘട്ടങ്ങളിൽ ഒക്കെ തകർത്ത് നശിപ്പിച്ചു. അദ്ദേഹത്തെ ആക്രമിച്ചു. അദ്ദേഹത്തെയും കൂടി ആളപായം വരുത്തുന്നുള്ള ഘട്ടത്തിലെത്തി. അദ്ദേഹത്തെയും തകർക്കാൻ പോവാണ്. കൂടാരം തകർത്തു, മുഴുവൻ തകർത്തു. അദ്ദേഹം പറഞ്ഞു, എന്നെ തകർക്കുന്നതിന് മുമ്പ് അല്പസമയം അംഗസ്നാനം ചെയ്തു. അദ്ദേഹം ഉദു ചെയ്തു, നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ജുറൈജ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ തത്വങ്ങൾ മനുഷ്യ സമുദായത്തെ പഠിപ്പിക്കാനാണ് ഇതൊക്കെ നൽകിയിട്ടുള്ളത്. മുഹമ്മദ് നബി മുസ്തഫ, ഇതൊക്കെയാണ് പുണ്യ റസൂലിന്റെ പൂരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞു വന്ന ജുറൈജ് കുട്ടിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, പറ മോനെ, പൊന്നുമോനെ പറ, നിന്റെ പിതാവ് ആരാണ്? ദൈവത്തിലെല്ലാം അർപ്പിച്ച ജുറൈജിന്റെ ചോദ്യത്തിന് മുമ്പിൽ കുട്ടി മറുപടി പറഞ്ഞു, എന്റെ പിതാവ് എടയനാണ്. ആളുകളെല്ലാരും വളരെ പെട്ടെന്ന് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങി. അവര് പറഞ്ഞു, ഞങ്ങൾ അങ്ങേക്കൊരു സ്വർണത്തിന്റെ പർണശാല കെട്ടിത്തരാം. ജുറൈജ് പറഞ്ഞു, സ്വർണത്തിന്റെയും വെള്ളിയുടെ ഒന്നും വേണ്ട, നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള ഒരു കൂടാരം മതി എന്ന് ജുറൈജ് മറുപടി പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് സംഭവത്തിലും ധാരാളം പാഠങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി കേരളത്തിൽ വൃദ്ധസദനങ്ങൾക്കെതിരെ പ്രസംഗിച്ചു നടക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാ ഞാനത് പറയണത്? ഞാൻ എന്റെ മാതാപിതാക്കളുടെ തണലിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട്, എന്റെ ഉള്ളിൽ നിന്നാണ് ഞാനത് പറയുന്നത്. അത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കല്ല. എന്റെ പിതാവ് ഞാൻ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ നേലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വാക്ക് എന്റെ ചുണ്ടിൽ നിന്ന് വരുന്നുവെങ്കിൽ അതെന്റെ ബഹുമാന്യ പിതാവിന് അവകാശപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല വാക്ക് വരുന്നുവെങ്കിൽ എന്റെ പിതാവിന്റെ രക്ഷിതാവും ഗുരുനാഥനും ശിക്ഷകനും രക്ഷകനും എല്ലാമായിരുന്നു. നന്നായി ശിക്ഷിക്കുകയായിരുന്നു.
മക്കളത്ര ശിക്ഷിക്കുന്ന പിതാക്കൾ വളരെ കുറവായിരിക്കും. ഒരു ചെറിയ തെറ്റ് പോലും കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവനിഷ്ഠയെപ്പറ്റി അവർക്ക് വലിയ കരുതലും കാവലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും ഉപ്പയെ ഓർത്ത് കണ്ണീർ വാർക്കാത്ത സന്ദർഭങ്ങൾ കുറവാണ്. ഒറ്റക്കിരിക്കുമ്പോൾ ചിലപ്പം ഓർമ്മയായി വരും, അത് ചുടു കണ്ണുനീരായി വരും. പാർലമെന്റിൽ എത്തിയിട്ട് ഞാൻ ഉറുദുവിൽ പ്രതിജ്ഞ ചെയ്തപ്പോ ഉത്തരേന്ത്യൻ എം പിമാർ വന്ന് എന്നെ പൊതിഞ്ഞു, നിങ്ങൾ കേരളത്തിൽ വന്നിട്ട് ഉറുദുവിൽ പ്രതിജ്ഞ ചെയ്തോ? അന്ന് രാത്രി ഞാൻ ഒറ്റക്കിരുന്ന് വാതിലടിച്ച് ആ പാവം മനുഷ്യനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ ചെറുപ്പത്തിൽ ഉറുദു പഠിപ്പിക്കാൻ ഉപ്പ കാണിച്ച സാഹസം, ഖാന പീന ദൗഡന പറ എന്ന് പറഞ്ഞ് വടിയെടുത്ത് അടിക്കുമ്പോ ഞാൻ വിചാരിക്കും എന്തിനാണ് ഈ ഭാഷ എന്നെ പഠിപ്പിക്കുന്നത്. ഉമ്മയാണെങ്കിൽ ഞാൻ ബി എക്ക് പഠിക്കുമ്പോഴാണ് മരിച്ചത്, ഒരു ചെറിയ പെരുന്നാളിനാണ് മരിച്ചത്. അതുകൊണ്ട് ചെറിയ പെരുന്നാളിന് രാവിലെ തക്ബീർ മുഴങ്ങി പടക്കം പൊട്ടുമ്പോ എന്റെ കണ്ണ് നിറയും, അതെനിക്ക് ഉമ്മ മരിച്ച ദിവസമാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നാട്ടികയിലെ മാതൃദിനത്തിന് ഞാൻ മാതാക്കളെ പറ്റി പറഞ്ഞു പറഞ്ഞ് എന്റെ ഉമ്മയെ പറ്റിയും പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞു വന്നപ്പോ മോഹൻലാൽ എന്റെ കൈപിടിച്ച് അമർത്തി, മോഹൻലാലിന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. യൂസഫ് അലി സാഹിബ് അവിടെ കരഞ്ഞുകൊണ്ട് പ്രസംഗം ഒഴിമിക്കാൻ കഴിയാതെ നിന്നു. പ്രസംഗം പകുതി വെച്ച് അവസാനിപ്പിച്ച് അദ്ദേഹം കസേരയിൽ വന്നിരുന്നു. മാതാവ് പിതാവ് എന്നൊക്കെ പറയണത് വളരെ ഗൗരവത്തിൽ എടുക്കണം, ചെറിയ കാര്യമല്ല. തിരൂർ ആശുപത്രിയിലേക്ക് ഉമ്മയെ കൊണ്ടുപോയി, ഉമ്മയെ കട്ടില് കടത്തി. എന്റെ ഉടുപ്പ് മുഴുവൻ രക്തമാണ്, ഉമ്മ ഛർദ്ദിച്ചിട്ട്, ചോര ഛർദ്ദിച്ചിട്ട്, കുപ്പായും തുണിയൊക്കെ രക്തമാണ്. ഗുളിക വാങ്ങാൻ വേണ്ടി പോയിട്ട് ഗുളിക വാങ്ങി വരികയാണ്. ഗുളിക വാങ്ങി വന്ന് ഞാൻ ആശുപത്രിയിലെ കട്ടിലിന്റെ അടുത്ത് നിൽക്കുമ്പോ ഉമ്മ മരിക്കുകയാണ്. അതുപോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഉമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാകുന്നില്ല, മരിക്കും. നല്ല ചികിത്സയും കിട്ടൂല ആ കാലത്ത്, നല്ലൊരു ഡോക്ടർമാരെ കിട്ടൂല, നല്ലൊരു ആശുപത്രി, നല്ല ഉന്നത ചികിത്സ ഇല്ല. ഇന്ന് ഞാൻ എത്രയോ ആളുകൾക്ക് ഡോക്ടർമാർ ഏർപ്പാടാക്കി കൊടുക്കലുണ്ട്. എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഏത് രോഗിയോ ആവശ്യപ്പെട്ടാലും എന്റെ കുടുംബക്കാർക്കുള്ള നിർദ്ദേശം ഡോക്ടർമാർ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ബാക്കി ഒന്നും കഴിഞ്ഞില്ലെങ്കിലും അത് ഞാനല്ല, എന്റെ വീട്ടുകാർ വരെ ചെയ്യാറ്. കോഴിക്കോട്ടെ ഏത് ഡോക്ടറെ നമ്മൾ വിളിച്ചാൽ നമ്മളെ പരിചയമുള്ള ആളുകൾ, കോഴിക്കോട് പെരിന്തൽമണ്ണ മിക്കവാറും ഒരു പരിചയമില്ലാത്ത ഡോക്ടറെ വിളിച്ചാലും, ഒരു രോഗിക്ക് വേണ്ടി ഞാനൊരു ഡോക്ടറോട് സംസാരിച്ചിട്ട് ഒരു ഡോക്ടറും എന്നോട് ഇന്ന് വരെ ഒരു മുഷിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ നോക്കിക്കോളാം, ഒരു പരിചയമില്ലാത്ത ഡോക്ടറായിരിക്കും. സമാധാനി സാഹിബ് ഞാൻ നോക്കിക്കോളാം, എനിക്ക് വിട്ടുതരൂ, വിഷമിക്കണ്ട, എനിക്ക് ബന്ധമുള്ള രോഗിയാണ്, നിങ്ങൾ വേണ്ട പോലെ നോക്കണം ചെയ്യണം എന്ന് അത് പറയാൻ വേണ്ടി എത്രയോ ആളുകൾ വിളിക്കും. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഒരു ഡോക്ടറെ പരിചയമില്ലാതെ വേണ്ടത്ര ചികിത്സ ഇല്ലാതെ നമ്മുടെ മാതാപിതാക്കളൊക്കെ വിഷമിച്ചൊരു കാലം. ഗുളിക വാങ്ങി വന്നപ്പോ ഉമ്മ മരിക്കുകയാണ്, മരിച്ചു എന്ത് ചെയ്യണമെന്നറിയില്ല. ടാക്സി പിടിച്ചിട്ട് ടാക്സിയുടെ ബാക്കിൽ മടിയിൽ ഉമ്മയെ കടത്തിയിട്ട് വീട്ടിലേക്ക് വന്നു. അന്നൊന്നും ആംബുലൻസോ കാര്യമൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ പോലും അറിയില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന് പറയുമ്പോ ഉള്ളിൽ നിന്നുള്ള ഒരു തേങ്ങലാണ്. നമ്മളൊക്കെ പങ്ങളെ മാതാപിതാക്കൾ ഓർത്തിട്ടുണ്ടാവും. അതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന്മാരെയും ഒരു പെണ്ണ് പെറ്റതാണ്, എല്ലാരും ഒരു പെണ്ണ് പെറ്റതാണ്. വലിയ വലിയ കലാകാരൻ ഗലീലിയോയെ ഒരു പെണ്ണ് പ്രസവിച്ചതാണ്, സർ ഐസക് ന്യൂട്ടനെ ഒരു പെണ്ണ് പ്രസവിച്ചതാണ്, ഷേക്സ്പിയറെ ഒരു പെണ്ണ് പ്രസവിച്ചതാണ്, ഏബ്രഹാം ലിങ്കണെ ഒരു പെണ്ണ് പ്രസവിച്ചതാണ്, മഹാത്മാഗാന്ധിയെ ഒരു പെണ്ണ് പ്രസവിച്ചതാണ്, യേശു ക്രിസ്തുവെ ഒരു സ്ത്രീ പ്രസവിച്ചതാണ്. ആ സ്ത്രീക്ക് വേണ്ടി ഖുർആൻ ഒരു അധ്യായം തന്നെ നീക്കി വെച്ചു. മറിയം, വിശുദ്ധ മറിയം, ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുമ്പോ യേശുവിന്റെ മാതാവിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നു. എത്രത്തോളം ഉണ്ടെന്നറിയോ? പ്രസവിക്കാൻ പോണ നേരത്ത് വേദനയും പ്രയാസം വരുമ്പോ യേശുവിന്റെ മാതാവായ മറിയമ്മിനോട് ദൈവം പറഞ്ഞു, നീ ആ ഈത്തപ്പനയുടെ ചുവട്ടിലേക്ക് പോ. തുസാഖിത് അലൈഹി റുതബൻ ജനിയാ,
ഈത്തപ്പനെ പിടിച്ച് കുലുക്ക് മറിയം. അതിൽ നിന്ന് നല്ല ഈത്തപ്പഴം വീണുകിട്ടും. പ്രസവത്തിന്റെ തൊട്ട് മുമ്പുള്ള സന്ദർഭത്തിൽ മറിയമ്മനോട് ദൈവം സംസാരിക്കുകയാണ്, മാതാവിനോട് സംസാരിക്കുകയാണ്. ഈ ലോകത്തെ എത്ര വലിയ മഹാനായ പുരുഷനും ഒരു പെണ്ണിന്റെ മടിത്തട്ടിൽ വീണ ജന്മനക്ഷത്രമാണ്. അത് ഓർമ്മയുണ്ടാവണം. മാതാവിന്റെ ശരീരത്തിൽ ഒരു കേബിൾ വയറിട്ടു മോന്റെ അല്ലെങ്കിൽ മോളെ ശരീരത്തിലേക്ക് ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഭക്ഷണം കൊടുക്കാൻ പൊക്കിൽ കൊടി. പ്രസവിച്ച ശേഷം ആ കേബിൾ വയറ് പോയി, അതിന്റെ മുദ്ര ഇവിടത്തന്നെ വയറ്റത്ത് കിടക്കാണ്. പൊക്കിൽ കുഴി, അതെന്തിനാ? നീ മാതാവിനെ ചവിട്ടുമ്പോ നിന്റെ വയറ് തേങ്ങാൻ, ചവിട്ടാൻ വേണ്ടി കാലോങ്ങുമ്പോ അവന്റെ നാഭിയിൽ കിടക്കുന്ന അവന്റെ പ്രാണൻ തേങ്ങണം. അതിനാണ് പൊക്കിൽ കുഴി അടയാളം. പൊക്കിൽ കുഴി അതിനാണ് ദൈവം സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പഠിപ്പിക്കാനല്ലയോ പ്രവാചകന്റെ ആഗമനം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നിട്ട് പുണ്യനബിയോട് ചോദിച്ചു, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരോട് കടമ പാലിക്കണം, നന്ദി കാണിക്കണം? ഈ ഒരു ചോദ്യം നമ്മളോട് ആരെങ്കിലും ചോദിച്ച എന്ത് മറുപടിയാ കൊടുക്ക? എന്റെ ജീവിതത്തിൽ ഞാൻ ആരോട് ഏറ്റവും കൂടുതൽ കടമ പാലിക്കണം? പരിശുദ്ധ റസൂൽ അത്തരം വിവേചനങ്ങൾക്കും വികൽപ്പങ്ങൾക്കും അതീതനാണ് ദൈവദൂതൻ. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു നിന്റെ മാതാവിനോട്. ചോദ്യകർത്താവ് ചോദിച്ചു, പിന്നെ ആരോട്? വല്ലാത്തൊരു ചോദ്യം. മനസ്സിലായി, നന്ദി കാണിക്കേണ്ടത് മാതാവിനോടാണ്. മനസ്സിലായി, ഹു ഈസ് ദി നെക്സ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ആൾ ആരാണ്? മാതാവ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? പരിശുദ്ധ റസൂൽ പറഞ്ഞു നിന്റെ മാതാവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യകർത്താവ് അത്ഭുത പരതന്ത്രനായി, ആദ്യം പറഞ്ഞല്ലോ മാതാവിനോട്, എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ ചോദിച്ചത് പിന്നെ ആരോടെന്നാണല്ലോ. അപ്പോഴും മാതാവിനോട്. ചോദ്യകർത്താവ് ചോദിച്ചു, പിന്നെ ആരോട്? ചോദ്യകർത്താവ് ഇടാൻ ഭാവമില്ല, പിന്നെ ആരോട്? മൂന്നാമത്, പരിശുദ്ധ റസൂൽ നിന്റെ മാതാവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കീ മുഹമ്മദ് സേ വഫാതുനേ തോ ഹം തരേ ഹേ യേ ജഹാൻ ചീസ് ഹേ ക്യാ ലൗഹ കലം തരേ ഹേ. മുഹമ്മദിനോട് കൂറുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒപ്പം നിന്നരാ. അള്ളാഹു പറയുന്നതായിട്ട് ഹസ്രത്ത് അലാമ എഴുതിയിട്ടുള്ളതാണ്. നിനക്ക് മുഹമ്മദിനോട് കൂറുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ നാം തന്നെ നിന്റെ ആളാണ്, നാം നിനക്കുള്ളതാണ്. അള്ളാഹു പറയണം, യജഹാൻ ചീസ് ഹേ ക്യാ, ഈ ലോകത്തിന്റെ കാര്യം എന്തിനു പറയണം? ലൗഹ കലം തരേ ഹേ, ലൗഹും കലമും നിനക്കുള്ളതാണ്. ആ രീതിയിൽ പരിശുദ്ധ റസൂലിനോട് ബന്ധപ്പെടാൻ കഴിയണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പുണ്യനബി ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്റെ സഹോദരന്മാരെ കാണാൻ മോഹിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. സഹാബത്ത് ചോദിച്ചു, അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരങ്ങൾ അല്ലാഹുവിന്റെ റസൂലേ. അവിടുന്ന് പറഞ്ഞു, അന്തും മസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്താണ്. നാളെ നിങ്ങൾക്ക് പിന്നാലെ വരാനിരിക്കുന്നവരാണ് എന്റെ സഹോദരന്മാർ. പിന്നാലെ വരുന്നവരെ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എങ്ങനെയാണ് അറിയാ? ഞങ്ങളെ അറിയാം സഹാബത്തിനെ, ഞങ്ങൾക്ക് പിന്നാലെ വരുന്നവരെ എങ്ങനെ അറിയും? പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുതുകിൽ ഇന്ന ഇന്ന അടയാളമുള്ള ഒരു ഒട്ടകത്തെ അത് കളഞ്ഞു പോയാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ? കഴിയും. എങ്കിൽ ഫഇന്നഹും യഅതൂന ഖുർആൻ മുഹജ്ജലീന മിനൽ വുളൂ, എങ്കിൽ നിങ്ങൾക്ക് പിന്നാലെ വരുന്ന എന്റെ സഹോദരങ്ങൾ ഉളുവിന്റെ അടയാളം തിളങ്ങുന്നവരായി വരും. വഅന ഫറത്തുഹും അലൽ ഹൗള്, ഞാൻ ഹൗളുൽ കൗസറിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫറത്ത് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ അർത്ഥം ഒരു ഒട്ടക സംഘം ഇങ്ങനെ പോകുമ്പോ ആ യാത്രാ സംഘത്തിന് സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പോയിട്ട് മുൻകൂട്ടി സ്ഥലത്തെത്തിയിട്ട് ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാണ് ഫറത്ത് എന്ന് പറയാം. ഞാൻ നിങ്ങളുടെ ഫറത്തായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൗദങ്കൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിരുന്നൊരുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ.
റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാൻ നേരത്തെ ഇവിടെ മദ്യത്തെ പറ്റി പറഞ്ഞു. ഈ കഴിഞ്ഞ തിരുവോണത്തിന് 20.80 കോടി രൂപയുടെ മദ്യം, അതിന്റെ തലേന്ന് 30 കോടി രൂപയുടെ മദ്യം, പൂരാടം ദിവസത്തിന് 34.59 കോടി രൂപയുടെ മദ്യം, ഈ കഴിഞ്ഞ 7 ദിവസത്തിൽ കേരളത്തിൽ കുടിച്ചു തീർത്തത് 176.42 കോടിയുടെ മദ്യം. ഇത് ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മാത്രം വിറ്റഴിച്ച മദ്യത്തിന്റെ കണക്കാണ്. അതേസമയം ഇതിന് പുറമെ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് അനധികൃതമായിട്ട് വിറ്റഴിക്കപ്പെടുന്ന മദ്യത്തിന്റെ കണക്ക് ഇതിലില്ല. ഇത് വെറും ബിവറേജസ് കോർപ്പറേഷന്റെ അതിൽ നിന്ന് വിറ്റഴിക്കപ്പെട്ട മദ്യത്തിന്റെ മാത്രം കണക്കാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 15% കേരളത്തിലെ കള്ളുകുടിയുടെ വളർച്ച. 15% കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മദ്യപാനം വർദ്ധിച്ചിരിക്കുന്നു. 154 കോടിയിൽ നിന്ന് 176 കോടിയിലേക്കാണ് വർധനവ്. 22 കോടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. എത്ര ആലോചിക്കണം, ആരൊക്കെയോ പുതിയ കുഞ്ഞുങ്ങൾ ഇപ്പൊ പോയി വീണു എന്നർത്ഥം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കുറെ നിഷ്കളങ്കരായ കുഞ്ഞു മക്കളെ മദ്യം സ്വന്തമാക്കി എന്നർത്ഥം, മദ്യം കീഴടക്കി എന്നർത്ഥം. ഇങ്ങനെയുള്ള ഒരു ദുർഭഗമായ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോ മുറുകെ പിടിക്കാൻ ഒരു ആത്മീയ ആലംബമുണ്ടാകണം. ആ ആത്മീയ ആലംബത്തെയാണ് അന്വേഷിക്കേണ്ടത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ സൈനബിന്റെ വിവാഹം കഴിഞ്ഞ് ആളുകൾക്ക് ഭക്ഷണം സൽക്കരിക്കുകയാണ്. പരിശുദ്ധ റസൂലിന്റെ പുത്രി സൈനബിന്റെ വിവാഹാനന്തരം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയിട്ടില്ല, പ്രവാചകത്വം ലഭ്യമായിട്ടില്ല. അതിനു മുമ്പാണ് മകൾ സൈനബിനെ വിവാഹം ചെയ്ത ദിവസം ആളുകൾക്ക് സൽക്കരിക്കണം. ഖുറൈശി പ്രമുഖന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം ആളുകൾ ചോദിച്ചു ഖദീജ റളിയല്ലാഹു അൻഹായോട്, പുണ്യ നബിയുടെ സഹധർമ്മിണിയോട് ചോദിച്ചു, അല്ല ഇത്ര നല്ലൊരു സൽക്കാരൊരുക്കി, നല്ല ഭക്ഷണം, നല്ല കബാബ്, മനോഹരമായിരിക്കണം, രുചികരമായിരിക്കണം, ഖദീജയുടെ കൈകൊണ്ടുണ്ടാക്കിയാൽ പിന്നെ പറയണ്ടല്ലോ. ഹംസ വേട്ടയാടി കൊണ്ടുവന്ന മൃഗം ഖദീജയുടെ കൈകൊണ്ട് പാകം ചെയ്തത്, കബാബ് ഗംഭീരം എന്ന് ഖുറൈശി പ്രമുഖന്മാര് പറയുമ്പോ ഒരാള് ചോദിച്ചു, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പ്രധാനപ്പെട്ട സാധനത്തിന്റെ കമ്മിയുണ്ട് ഇവിടെ, മദ്യം. മദ്യം വിളമ്പിയില്ലല്ലോ ഖദീജ. പരിശുദ്ധ റസൂലിന്റെ മകളെ വിവാഹം ചെയ്തയച്ച് പ്രവാചകത്വത്തിന് മുമ്പുള്ള ആ സൽക്കാര ദിവസമാണ്. അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബുൽ ഖാസിം ഈ വീട്ടിൽ വന്ന് കയറിയ ശേഷം ഇവിടെ ആ സാധനം ആരും ഉപയോഗിക്കാറില്ല, വിളമ്പാറില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, ആളുകൾ പലരും ഇപ്പൊ കുടി നിർത്തുന്നുണ്ടല്ലോ, പ്രായെത്തിയിട്ടാണല്ലോ പലരും കുടി നിർത്തുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ നിർത്തി, ഉസ്മാൻ ഇബ്നു മസ്ഊൻ നിർത്തി, ഖദീജ പറഞ്ഞു അബുൽ ഖാസിം നിർത്തിയതല്ല, അബുൽ ഖാസിം ചെറുപ്പം മുതൽ തന്നെ തൊട്ടിട്ടില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ. പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുഹൃത്തുക്കൾ അടുത്ത കാലത്ത് മദ്യപാനം നിർത്തി. രണ്ടുപേരും മുസ്ലിങ്ങളല്ല, രണ്ടുപേരും ഗൾഫ് നാട്ടിലെ വലിയ വ്യാപാരികളാണ്. നിർത്തി ആദ്യത്തെ ആളോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മദ്യപാനം? അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് പെങ്ങൾ ആരാണെന്ന് ഇപ്പൊ മനസ്സിലാവും എന്നാണ്. ഒറ്റ വാക്ക്, പെങ്ങൾ ആരാണെന്ന് ഇപ്പൊ മനസ്സിലാവും, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയില്ല. രണ്ടാമത്തെ ആള് പറഞ്ഞത് ഇപ്പൊ സുന്ദരമായിട്ട് ഉറങ്ങാം, ഭക്ഷണം കഴിക്കാം, തടി കുറക്കാൻ സാധിച്ചു, രോഗിയൊക്കെയാണ്, ശരീരം രോഗിയൊക്കെയാണ്, ഇതിനാണ് കോടികൾ ചെലവഴിക്കുന്നത്. ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ പരിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധേരെ മേ ദിൽ കേ ചിറാഗെ മൊഹബ്ബത്ത്.
اندھیرے میں دل کے چراغ محبت یہ کس نے جلایا سویرے سویرے ഇരുട്ട് നിറഞ്ഞ ഈ ഹൃദയത്തിനകത്തുള്ള ഈ തമോമയമായ ലോകത്ത് സ്നേഹത്തിന്റെ ഒരു ദീപം പ്രഭാതവേളയിൽ അടുത്ത നേരത്ത് കത്തിച്ചു വെച്ചതാരാണ് തസവ്വുറുക്കി സൂരജ് കി യക് യക് രംഗ് സേ നയാ നൂർ പായ സവേരേ സവേരേ ചിത്രത്തിന്റെ സങ്കല്പത്തിന്റെ വർണ്ണ ശബളിമയിൽ പുതിയ പ്രകാശം ഈ പ്രഭാതത്തിനു മുമ്പ് തന്നതാരാണ് ലഗൻ ജിസ്കെ ദീദാർ കീ ലഗ് രഹീ തീ കരീബ് ആ ഗയാ ഹേ സവേരേ സവേരേ ദൂരെ ഞാൻ തേടി നടന്നിരുന്ന സത്യം ഇന്നെന്റെ സാമീപ്യത്തിൽ എത്തിയിരിക്കുന്നു അതിനെ എത്തിച്ചു നൽകിയതുമാരാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ബദറിന്റെ രണാങ്കണത്തിൽ അബ്ബാസ് വിശ്വസിക്കുന്നതിനു മുമ്പ് അബ്ബാസിനെ ഒരാൾ വന്ന് കീഴടക്കി കൊണ്ടുപോയി പുണ്യ നബിയുടെ മുമ്പിൽ നിർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂലിന്റെ എളാപ്പ പിതൃവ്യനായ അബ്ബാസിനെ കൊണ്ടുവന്ന് നിർത്തി അബ്ബാസ് മുഅ്മിനായിട്ടില്ല അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഇതാ അബ്ബാസിനെ കൊണ്ടുവന്നിരിക്കുന്നുവെന്നൊരു സഹാബി പറഞ്ഞപ്പോ അബ്ബാസ് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ എന്നെ കൊണ്ടുവന്നത് ഇദ്ദേഹമല്ല എന്നെ പിടിച്ചതും ഇദ്ദേഹമല്ല ഇവർ തമ്മിൽ വലിയ വാക്കു തർക്കമായി അബ്ബാസ് പറഞ്ഞു ഇദ്ദേഹമല്ല എന്നെ പിടിച്ചത് ആ സഹാബി പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ ഞാൻ തന്നെ പിടിച്ചത് ഞാനാ കൊണ്ടുവന്നു പുണ്യ നബി പറഞ്ഞു നീ മിണ്ടാതിരി ഈ സഹാബിയോട് പറഞ്ഞു മിണ്ടാതിരിക്ക് ഒരു ബഹുമാനപ്പെട്ട മലക്ക് നിന്നെ വന്ന് സഹായിച്ചതാണ് ബദറിൽ ആ മലക്കാണ് പിടിച്ചത് നിനക്ക് വേണ്ടിയിട്ട് അബ്ബാസ് പറഞ്ഞു ഒരു കഷണ്ടിക്കാരനായ വളരെ കാണാൻ വളരെ രസമുള്ള ഒരാള് ആണ് എന്നെ പിടിച്ചത് എന്നെ പിടിച്ചത് ഈ നിൽക്കുന്ന ആളല്ല പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ തവണ മലായികത്തിന്റെ ആഗമനമുണ്ടായി പരിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു സലാം യഹൂദർക്കിടയിൽ ഒരു പണ്ഡിതനായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാൻ വേണ്ടി തൗറാത്തിലും മറ്റു വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞ അന്ത്യപ്രവാചകൻ ഇത് തന്നെയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ റസൂലിന്റെ അടുക്കലെത്തി അടുക്കലെത്തിയിട്ട് പറഞ്ഞു മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തരുമോ ഒന്ന് ഖിയാമത്തിന്റെ അടയാളം എന്താണ് ആദ്യത്തെ അടയാളം എന്താണ് അന്ത്യദിനത്തിന്റെ രണ്ട് സ്വർഗത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ആദ്യം നൽകുന്ന ആഹാരം എന്താണ് മൂന്ന് കുഞ്ഞ് പിതാവിന്റെയും മാതാവിന്റെയും മുഖസാദൃശ്യത്തിൽ ജനിക്കുന്നു എന്തുകൊണ്ടാണ് വേദഗ്രന്ഥത്തിൽ നല്ല അവഗാഹമുള്ള അബ്ദുല്ലാഹി ഇബ്നു സലാം യഹൂദ പണ്ഡിതൻ മദീന നഗരിയുടെ തെരുവിലൂടെ സഞ്ചരിക്കുമ്പോ പുണ്യപ്രകാശത്തിന്റെ നിരവധി ഓർമ്മകളിലൂടെ മനസ്സ് പോകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കളങ്കതയോടെ പറഞ്ഞു ഞാൻ ജിബ്രീൽ വരുമ്പോ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു വളരെ വ്യക്തമാണ് ഞാനിതെല്ലാം അറിയുന്ന ആളല്ല ഗബ്രിയേൽ മലാഖ എനിക്ക് അറിയിച്ചു തരുന്ന വെളിപാടാണിത് ജിബ്രീലിനോട് അന്വേഷിച്ച് ഞാൻ ദൈവത്തിൽ നിന്ന് അല്ലാഹുവിങ്കൽ നിന്ന് ജ്ഞാനം ലഭിച്ചാൽ അറിയിക്കാമെന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ വിളിച്ചു പറഞ്ഞു അമ്മ അവ്വലു അശ്റാത്തി സാഅ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ പെട്ട ആദ്യത്തേത് ഫനാറുൻ തഹ്ശുറുൻ നാസ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ് കിഴക്കുന്ന പടിഞ്ഞാറ് വരെ പിടികൂടുന്ന അഗ്നിയാണ് വഅമ്മ അവ്വലു തആമി അകുലുഹു അഹ്ലുൽ ജന്നതി ഫസിയാദതു കബദി ഹൂദ് കടലിന്റെ അടിയിലെ മത്സ്യത്തിന്റെ കരളാണ് വിശ്വാസികൾക്ക് ആദ്യം നൽകുന്ന സ്വർഗത്തിലെ ആഹാരം وَإِذَا سَبَقَ مَاءُ الرَّجُلِ مَاءَ الْمَرْأَةِ نَزَعَ الْوَلَدُ وَإِذَا سَبَقَ مَاءُ الْمَرْأَةِ فَنَزَعَ എങ്ങനെയാണ് കുട്ടി ആണും പെണ്ണും ആകുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പുരുഷന്റെ രേതസ്കണം സ്ത്രീയുടെ രേതസ്കണത്തെ മറികടക്കുകയാണെങ്കിൽ അത് പുരുഷ സന്താനമാണ് മറിച്ച് സ്ത്രീയുടെ രേതസ്കണമാണ് മറികടക്കുന്നതെങ്കിൽ അത് സ്ത്രീ സന്താനവുമാണെന്ന് പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തോറ വേദഗ്രന്ഥത്തിൽ, തൗറാത്ത് വേദഗ്രന്ഥത്തിൽ നല്ല അവഗാഹമുള്ള അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന മദീനയിലെ യഹൂദ പണ്ഡിതൻ ഓരോ തവണ മറുപടി പറയുമ്പോഴും പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്നക റസൂലുല്ലാ. അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലെന്ന്, ദൈവമില്ലെന്ന്, അങ്ങ് ദൈവദൂതനാണെന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ്. അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പുണ്യനബി ഹിജ്റയിലെ ദിവസം എത്തിച്ചേരുകയാണ്. പുണ്യനബി മദീനയിലേക്ക് ആഗമനം കൊള്ളുകയാണ്. ഒട്ടകം പോയി അബു അയ്യൂബിന്റെ വീട്ടിൽ മുട്ടുകുത്തുകയാണ്. സാധനങ്ങളൊക്കെ എടുത്ത് അബു അയ്യൂബ് വീട്ടിലേക്ക് ഓടുകയാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ ഞങ്ങളുടെ വീട്ടിൽ അതിഥിയാണ്. അഭിമാനത്തോടെ അബു അയ്യൂബ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വീട്ടിലെത്തിയപ്പോ അബു അയ്യൂബിന് ഒരു വലിയ ശങ്ക, എവിടെ കിടക്കണം, പുണ്യനബിയെ എവിടെ കിടത്തണം, ആരാണി വന്നിരിക്കുന്നത്, പ്രകാശ ധോരണി പോലെ, വെളിച്ചത്തിന്റെ പ്രളയം പോലെ, നന്മയുടെ മുഴുവൻ പ്രവാഹം പോലെ, ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ മുഴുവൻ വരദാനം പോലെ, മുഴുവൻ കാരുണ്യത്തിന്റെ വർഷം പോലെ, ആകാശത്തിൽ നിന്ന് വന്ന ജ്ഞാനത്തിന്റെ നിധി പോലെ, മാനവികതയുടെ വസന്തം പോലെ, നക്ഷത്രകാന്തി പോലെ, ചന്ദ്രവീര്യം പോലെ, ഉൽബുല്ല ബാലരവിയുടെ കിരണം പോലെ, നീതിയുടെ മഹത്തായ വചന കൗമുദി പോലെ, മാനവികതയുടെ മൂല്യ സ്രോതസ് പോലെ, മുഴുവൻ വിജ്ഞാനത്തിന്റെ പ്രഭവം പോലെ, മുഴുവൻ നീതിയുടെ താല്പര്യം പോലെ, മനുഷ്യന്റെ സ്നേഹത്തിന്റെ ഹൃദയ കുംഭം പോലെ, പറഞ്ഞാൽ തീരാത്ത സ്നേഹ കഥനം പോലെ, അടങ്ങാത്ത കഥനം പോലെ, സങ്കടത്തിന്റെ പ്രവാഹം പോലെ, മുഴുവൻ ബന്ധങ്ങളുടെ പുനരാഖ്യാതാവ് പോലെ, സത്യത്തിന്റെ ശക്തമായ ആവിഷ്കാരം പോലെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വീടിനൊരു തട്ടുണ്ട്. അബൂ അയ്യൂബും പത്നിയും തമ്മിൽ സംസാരിച്ചു, എവിടെ കിടത്തണം ദൈവദൂതരെ, മുസ്തഫ മുഹമ്മദ്.